മെഡിറ്ററേനിയൻ കടലിലെ പതിവ് ഓപ്പറേഷൻ നടത്തുന്ന വഴിക്ക് ബ്രിട്ടീഷ് F-35 യുദ്ധവിമാനം കടലിൽ തകർന്നു വീണതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കരുതലോടെ എജക്ട് ചെയ്ത പൈലറ്റ് കുഴപ്പമൊന്നും കൂടാതെ റോയൽ നേവിയുടെ വിമാനവാഹിനി കപ്പലായ HMS ക്യൂൻ എലിസബത്ത് മുഖാന്തരം സുരക്ഷിതമായി തിരിച്ചെത്തി. അന്വേഷണം ആരംഭിച്ചതായി MOD ഉന്നത വൃത്തങ്ങൾ അറിയിച്ചു. സംഭവം നടന്നത് ഇന്ത്യൻ സമയം 10 മണിയോടുകൂടി അന്താരാഷ്ട്ര സമുദ്രത്തിൽ വെച്ചാണ്. മറ്റു വിമാനങ്ങളൊന്നും ഉൾപ്പെട്ടിട്ടില്ല. പറന്നുയർന്ന ഉടൻ തന്നെ ജെറ്റ് താഴേക്ക് പതിച്ചതായി പ്രതിരോധ സെക്രട്ടറി ബെൻ വാലസ് പറഞ്ഞു. പൈലറ്റ് സുരക്ഷിതനും സുഖമായി തിരികെ കപ്പലിൽ തിരിച്ചെത്തിയതിൽ വളരെ സന്തോഷവുമുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈയൊരു സംഭവം കാരണം HMS ക്യൂൻ എലിസബത്തിലുള്ള ഫ്ളൈറ്റുകൾ ഒരു കാരണവശാലും ഓപ്പറേഷനുകൾ നിർത്തില്ല എന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കാരിയറിൽ 8 UK F-35B കളും US മറൈൻ കോപ്സിൽ നിന്നുള്ള 10 വിമാനങ്ങളുമുണ്ട്. HMS ക്യൂൻ എലിസബത്തിൽ കഴിഞ്ഞ 6 മാസത്തിനിടെ 2000 ടേക്ക് ഓഫുകളും ലാൻഡിങ്ങുകളുമാണ് നടന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ് കണക്കാക്കുന്നത്. ബ്രിട്ടനിലെ ഏറ്റവും നൂതന സാങ്കേതിക വിദ്യ കൊണ്ട് നിർമ്മിച്ചതും ചെലവേറിയതുമായ ജെറ്റുകളാണ് ഇതിൽപ്പെട്ട വിമാനങ്ങൾ. ഏകദേശം 100 മില്യൺ യൂറോ ചെലവ് വരുന്ന വിമാനങ്ങളാണിവ. പൈലറ്റ് പരിക്കുകളൊന്നുമില്ലാതെ ഇജക്ട് ചെയ്തതുകൊണ്ട് വിമാനം തിരികെ വീണ്ടെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. വളരെ സെൻസിറ്റീവായ ടെക്നോളജിയും ഡാറ്റയും ഉപയോഗിച്ചാണ് F-35 വിമാനങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇതാദ്യമായാണ് UK F-35 വിമാനം തകർന്നു വീഴുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യം കൊടുത്ത് തന്നെയാണ് ഈ സംഭവത്തെ ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കുന്നത്. 2018 മുഴുവൻ വിമാനങ്ങളും ഫ്യൂവൽ ട്യൂബിലുണ്ടായ ചെറിയ തകരാറ് കാരണം പ്രവർത്തനം നിർത്തിവെച്ചിരുന്നു. എന്നാൽ അധികം താമസിയാതെ തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തി വിമാനങ്ങൾ പഴയ സ്ഥിതിയിലേക്ക് ആക്കിയിരുന്നു. വിമാനം നിലംപതിച്ചത് എന്തുകൊണ്ടാണെന്ന് ഉന്നതതല അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ശത്രുപക്ഷത്തു നിന്ന് യാതൊരുവിധ ആക്രമണങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ സാങ്കേതിക തകരാർ ആകാനാണ് സാധ്യതയെന്നും അന്വേഷണ വൃത്തങ്ങൾ അറിയിച്ചു.